മടി പിടിച്ചിരിക്കുന്ന സമയത്തെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ള ഒരു കൂട്ടാനാട്ടാ മുട്ട തിളപ്പിച്ചത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 3 സവാളയും 3 തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ വയ്ക്കുക, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ സവാളയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് അതൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അത് വഴണ്ടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വാടി വരുന്നോട് കൂടി നമുക്കതിൽ പൊടികളൊക്കെ ചേർക്കാട്ട. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഗരം മസാല, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാട്ട. പാകത്തിന് എന്നിട്ട് വേപ്പലയും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരെ അടച്ച് വെച്ച് വേവിക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ട് കേട്ടോ. അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഒരേ മുട്ടയിട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ എണ്ണൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഈ മുട്ടയുടെ ഉണ്ണിയൊക്കെ ഒന്ന് ഉറച്ച് വരുന്ന സമയത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം. വാങ്ങി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വാങ്ങി വയ്ക്കാം. അപ്പോൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കോളൂ.